മോളേ എന്തോ മോളേ എന്തോ മോളേ എന്തോ ആര് വന്നിരിക്കണേ നോക്ക്, ബാലരാരത്തുള്ള മാധവി മനസ്സിലായാ? ഇല്ല ഇല്ലേ, ഇപ്പോഴത്തെ പിള്ളേർക്കാരെ അറിഞ്ഞൂടാ. പണ്ട് നീ എന്തിനിറങ്ങിയാലും അമ്മച്ചിക്ക് ദക്ഷിണ തരാറുണ്ടായിരുന്നു, ഇപ്പോ ഓ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ? നിനക്ക് ഓർമ്മയുണ്ട, പണ്ടൊത്തിരി പ്രാവശ്യം ഈ തോളത്തിരുന്ന് മൂത്രമൊഴിച്ചിട്ടുള്ളവളാ നീ. ഇപ്പൊ അവിടെ മൂത്രമൊഴിക്കാൻ പറ്റില്ല. അയ്യോ അതല്ല, ഇപ്പൊ വളർന്ന് വലുതായി എന്ന് പറഞ്ഞതാ നിന്റെ മാമൻ ബിനു. അവൻ വരെ ഈ തോളത്തിരുന്നാ മൂത്രമൊഴിച്ചത്. ഏത് കൊമ്പൻ മീശയുള്ള മാമനോ? മൂത്രമൊഴിക്കുമ്പോ അവന് മീശയൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഓർമ്മ വന്നാ? ഇപ്പോഴും ഓർമ്മയില്ലല്ലേ? എടി കൊച്ചെ, നിന്റെ അച്ഛൻ രാഘവനെ ഞാനല്ലേ വളർത്തിയത്? എന്റെ അച്ഛൻ രാഘവനല്ല. ഒടുവിൽ നിന്റെ അമ്മ നിന്റെ അടുത്ത് ആ സത്യം പറഞ്ഞല്ലേ? അമ്മച്ചി, എന്റെ അച്ഛൻ മോഹനാണ്. മോഹനനാ നിന്റെ അച്ഛൻ? പണ്ട് ഒരു പെറ്റിക്കോട്ട് വിട്ടുകൊണ്ട് വയലിൽ കൂടെ ഓടിക്കൊണ്ട് വരും അച്ഛനോ? അല്ല നീ, എന്നിട്ട് അമ്മച്ചിയുടെ മടി വന്നിരിക്കും. അപ്പൊ അമ്മച്ചി ഒരു പാട്ട് പാടിത്തരും, ഓർമ്മയുണ്ടാ? ഇല്ലേ, ഏത് പാട്ട്? അമ്പലത്തിലെ ഉത്സവത്തിന് ചെണ്ടമേളം കേക്കണല്ലോ, കിണ്ടത്ത കിടത്തോ കിണ്ടത്ത കിടത്തോ. അമ്മച്ചിക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടുവോ മോള്? അയ്യോ അയ്യോ, കൊച്ചിന്റെ നാണം നോക്ക്, പാടുവക്കളെ. അമ്പലത്തിലെ ഉത്സവത്തിന് ചെണ്ടമേളം കേക്കണല്ലോ, കിണ്ടത്തക്കിടത്തോ 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 കിണ്ടത്തക്കിടത്തോ. എവളെ കെട്ടാൻ പോണ ചെറുക്കന്റെ ജീവിതം കിണ്ടത്തക്കിടത്തോ. അല്ലടി, ഞാൻ ഒരു കാര്യം കേക്കാൻ മറന്ന്. നിനക്ക് എന്തിരടി കല്യാണത്തിന് സ്ത്രീധനമായിട്ട് തരണേ? അച്ഛന് പുറകെ റബ്ബർ ഉണ്ടല്ലോ. നീ എന്തിരി പെൻസിലിന്റെ മോളാ? അച്ഛന്റെ പുറകെ റബ്ബർ ഉണ്ടെന്ന് പറഞ്ഞ്? അയ്യോ അതല്ല, അച്ഛന് പുറകെ റബ്ബറിന്റെ തോട്ടം ഉണ്ടല്ലോ, അതെനിക്ക് എഴുതി തന്നിട്ട് ചേട്ടന് വയറ്റിന്റെ മുകളിലുള്ള കുറച്ച് സ്ഥലം എഴുതി കൊടുത്തെ. ഓ, ആദ്യമായിട്ടായിരിക്കും മരുമോൻ അമ്മാവൻ സ്ത്രീധനമായിട്ട് കഷം എഴുതി കൊടുക്കുന്നത്. അയ്യോ കഷമല്ല, വയറ്റിലില്ലേ അതിന്റെ മുകളിലുള്ള കുറച്ച് സ്ഥലം എഴുതി കൊടുത്തെന്ന്. അച്ഛൻ പണ്ടൊന്നും ആ പറമ്പി തിരിഞ്ഞുപോലും നോക്കത്തില്ലായിരുന്നു. ഇപ്പൊ ചേട്ടൻ എഴുതി കൊടുത്തതിന് ശേഷം ഇടയ്ക്കൊക്കെ ആ പറമ്പി പോയി നോക്കും. അതല്ലെങ്കിലും പണ്ട് തൊട്ടേ അങ്ങനെയാണല്ലേ, മോഹനം സ്വന്തം പറമ്പി പോവൂലല്ലേ, വല്ലവന്റെ പറമ്പിലല്ലേ പോവോ? അമ്മച്ചി, അവ ഇത്ര ആയിരിക്കുമ്പോ തൊട്ടേ എനിക്ക് അറിയാന്നുള്ളതല്ലേ. അല്ലടി, നിനക്കൊരു മൂത്ത തൊരണ ഉണ്ടല്ലേ, ദേവിക. എന്തിന്റെ അവക്ക് എന്തിനടി കൊടുത്തത്? അച്ഛന് കാലടി കുറച്ച് മണ്ണുണ്ടായിരുന്നു, അതില്ലാതെ പിന്നെ അവ ഏറെ നിക്കോ? അയ്യോ അതല്ല, കാലടിയില്ലേ കാലടി, അവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അത് ചേച്ചിക്ക് എഴുതി കൊടുത്തെന്ന്. പിന്നെ അവിടെ ഒരു വരി കട ഉണ്ടായിരുന്നു. അയ്യേ, ഇതിനാരെങ്കിലും കട ഇടുവോ? ഇറങ്ങി വാ, ഞാനിവിടെ താഴെ ഉണ്ട്. കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടേ വർഷം കുറേയായി, എന്നിട്ടും നിന്റെ ഒന്നും ഇതൊന്നും മാറിയില്ലേടാ. അയ്യോ മക്കളെ, അനുഗ്രഹം മക്കളെ, നീ എന്തിനു ചെയ്യാൻ പോണ്? താഴെ ചെറിയുണ്ട്, അത് ഇത്തിരി ഓയിൽമെന്റ് ഇട്ടാ മാറാന്നതല്ലേ ഉള്ളൂ. ചെറി താഴെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറു നിപ്പുണ്ട്. അത്രേ ഉള്ളൂ, എന്നാ മക്കള് പോയി രണ്ടെണ്ണം പറിച്ച് തിന്നിട്ട് വാ. അതല്ല, എന്റെ കാമുകൻ ചെറി, ഞങ്ങൾ ഒളിച്ചോടാൻ പോവാ. അയ്യോ മോളേ, അമ്മച്ചി, ഈശ്വരാ അമ്മച്ചി, അത് ഞാൻ ഈ കണ്ടതും കേട്ടതൊക്കെ അമ്മച്ചി ഈ നാട്ടിലുള്ള എല്ലാ വീട്ടിലും ചെന്ന് പറയാൻ എനിക്ക് ആയിച്ചു തരണേ. ഇതേപോലെ കല്യാണത്തിന്റെ അന്ന് ചാടാൻ നോക്കിയപ്പോഴാ രവീന്ദ്രന്റെ മോള് രണ്ടാമത്തെ നിലയെന്ന് വീണത്. അമ്മച്ചി, അയ്യോ പേടിക്കാനൊന്നും ഇല്ല, അവള് വീണുടനെ ചത്ത്. ഇറങ്ങി വാടി ജെറി, ഞാൻ വരത്തില്ല, എനിക്ക് ചാടാൻ പേടിയാ. മോളെ, നീ അവന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ ഞാൻ നാട്ടുകാരടുത്ത് പറയാൻ പ്ലാൻ ചെയ്തത് വെറുതെ ആവൂലേ. ജെറി ജെറി, ഓ എനിക്ക് പേടിയാ ജെറി, ഞാൻ ചാടത്തില്ല. അയ്യോ അങ്ങനെ പറയരുത്, നീ ചാടണം. ഇല്ല, ഇത്രയും നാളും എന്നെ വളർത്തി വലുതാക്കിയ എന്റെ അമ്മയെ അച്ഛനെ ഇട്ടിട്ട് ഞാൻ ചാടത്തില്ല ജെറി. അയ്യോ മക്കളെ, നീ അവനെ ഓർക്കരുത്, നിന്റെ അമ്മയോ അച്ഛനെ ഓർക്കരുത്. പിന്നെ ഞാൻ ആരെ ഓർക്കണ്ടേ? ഇതൊക്കെ നാട്ടുകാരടുത്ത് പറയാൻ പ്ലാൻ ചെയ്ത ഒരു പാവ അമ്മച്ചി ഉണ്ട്, എന്നെ ഓർത്തൂടെ? ഓ അമ്മച്ചി, അവിടുന്ന് ജെറി, ഞാൻ ചാടാം. മോളെ
എന്താ ഒരു പേന കിട്ടുവോ? എന്തിന്? ആ ചെറുക്കന്റെ പേരൊന്ന് എഴുതിയെടുക്കാനാ, ചെലപ്പം മറന്നു പോയാലേ. ഞാൻ ചാടുന്നില്ല. അയ്യോ അങ്ങനെ പറയരുത്, നീ ചാടണം. ഇല്ല ഞാൻ ചാടത്തില്ല. എടി ചാടടി. ജെറി ഞാൻ ചാടിയ വീഴും. ജെറി അയ്യോ ഞാൻ സേഫ് ആയിട്ട് ഇറക്കി തരാം, ചാട്. ഇവിടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. എടാ വെറുതെ പറയണത്, ഇവിടെ ആരും ഇല്ല, ചാടടി. എനിക്ക് എന്റെ അമ്മ അച്ഛനും ഉറപ്പിച്ച ചെറുക്കൻ തന്നെ. അയ്യേ എടി അവൻ കൊള്ളത്തില്ല, എവനാണെങ്കി രണ്ടും കണക്ക് തന്നെ. നീ പിന്നെ ബെസ്റ്റ് ആണല്ലേ. ചെറി ഞാൻ ചാടത്തില്ല. ചെറി എനിക്ക് പേടിയാ. എടി കളിക്കാതെ ചാട്. ഇല്ല ഞാൻ ചാടത്തില്ല. എടി ചാടടി, എനിക്ക് ഇന്ന് മൂന്ന് കുടുംബശ്രീ ഉള്ളതാണ്, നീ ചാട്. പോ അമ്മച്ചി, ഞാൻ ചാടത്തില്ല. എടി ഇവിടെ ഇരുന്ന് ചാട്. എടി നീ ചാട്, ചാട്. മോളെ അച്ഛാ, നീ റെഡിയായോ? അയ്യാ എന്നെ കൊന്നേ. ഇപ്പൊ രണ്ട് റെഡിയായി. ഒരു